ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരിക്കലും എൻ്റെ സ്കൂളിലെ സ്കൂൾ യുവജനോത്സവ മത്സരം നടക്കുക. ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ രണ്ട് പേരേ ഉള്ളൂ. മൂന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ ആ മത്സരം നടക്കില്ല. അവർ പലരോടും ചോദിച്ചു, മൂന്നാമതായിട്ട് നിന്ന് പേര് കൊടുക്കാൻ വന്നു. ആരും പേര് കൊടുത്തില്ല. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നു. പക്ഷെ ഞാനും പറ്റില്ല, മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു സുഹൃത്ത് ഇവരുടെ ഈ ദയനീയ അവസ്ഥ കണ്ട് അവരെ സഹായിക്കാമെന്നേറ്റു. അദ്ദേഹം പേര് കൊടുത്തു. അദ്ദേഹത്തിന് ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യാതൊരു വിധത്തിലുള്ള യോഗ്യതയും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവരോടുള്ള സ്നേഹം, താൻ മൂലം അവർക്ക് കിട്ടുന്ന ആ സമ്മാനം, അതിനെപ്പറ്റി മാത്രമാണ് അദ്ദേഹം പേര് കൊടുത്തത്. അങ്ങനെ ആ മത്സരം നടന്നു. ആദ്യം പേര് കൊടുത്ത രണ്ട് പേർക്കും ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടി. ജീവിതം പലപ്പോഴും അങ്ങനെ പലരെ സഹായിക്കാനായിട്ട് പലരും മുൻപോട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കാനിടയില്ല. ഇവിടെ അടുത്തുള്ളൊരു സുഹൃത്താണ്. ഇവിടെ ഇപ്പോൾ കൊയ്ത്തിൻ്റെ സമയം, എല്ലായിടത്തും കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയും പക്ഷെ കാലാവസ്ഥ അത്ര അനുകൂലമല്ല. ഒരു മഴയുടെ ഒരു അവസ്ഥയൊക്കെയുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരം ഏകദേശം ഒരു 6 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നത്. ഒരു പഴുത എടുക്കാൻ വേണ്ടി വന്നതാണ്. പിറ്റേ ദിവസം കൊയ്ത്താണ്, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്രയും താമസിച്ച് പോയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇഞ്ചി പറിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പഴുത എടുക്കാനായിട്ട് പോയ സമയത്ത് ഒരു കുറച്ച് സമയം അദ്ദേഹവുമായിട്ട് സംസാരിക്കാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വർഷം ഏകദേശം ₹100,000 ഇഞ്ചി കൃഷിക്കായിട്ട് മുടക്കി. ആ ഇഞ്ചിയാണ് ഇപ്പോൾ പറിച്ചത്. ആ ഇഞ്ചിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് 1,900. ഒരു വർഷത്തെ അധ്വാനം പോയി. ആ ഇഞ്ചി പറിക്കുവാനായിട്ട് അവൻ്റെ കുടുംബം 3 ദിവസം കഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നോക്കിയിട്ട് അവസാനം അദ്ദേഹത്തിന് കിട്ടിയ തുക എന്ന് പറയുന്നത് 1,900. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഏകദേശം ഒരു 500 ഏത്തവാഴ നട്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷം പരിചരിച്ചു. കഴിഞ്ഞ ദിവസം കൊലകളെല്ലാം റെഡിയായി, കൊടുക്കുവാൻ കൊണ്ടുപോകും. രാവിലെ 6 മണിക്ക് മുമ്പ് കൊല വെട്ടി കൊണ്ടുവന്നാൽ മാത്രമേ എടുക്കൂ. അങ്ങനെ വെളുപ്പിന് പോയി പണിക്കാരെ കൂട്ടി കൊല വെട്ടി അത് വിൽക്കാനായിട്ട് ചെന്നപ്പോൾ ഏത്തവാഴ 1 കിലോയ്ക്ക് വെറും 8 രൂപ. അതുപോലും വേണ്ട ആർക്ക്? ഒരു വർഷത്തെ അധ്വാനം. പ്രിയമുള്ളവർ, ഇന്നത്തെ സാധാരണ ഒരു കർഷകൻ്റെ ജീവിതം, എത്ര രൂപ അവൾ ഭൂമിയിലേക്ക് മുടക്കിയാലും പലപ്പോഴും അത് തിരിച്ചു കിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയൊക്കെ നഷ്ടമായ സ്ഥിതിക്ക് ഇനി ഈ ജോലി ചെയ്യുന്നുണ്ടോ? പക്ഷെ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിർത്തുകയില്ല. എനിക്ക് മണ്ണിനോടൊരു സ്നേഹമാണ്, പ്രണയം. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ജീവിതത്തിൻ്റെ പരാജയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനിൽ നിന്നും ഉയരുന്ന വാക്കുകളുണ്ട്. സാമ്പത്തികമായിട്ട് അദ്ദേഹം പരാജയപ്പെടുന്നുണ്ടാവാം, പക്ഷേ ആ പരാജയം ഒരിക്കലും ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമല്ല. അദ്ദേഹത്തെ പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കൃഷിയെ സ്നേഹിക്കുന്നത് കൊണ്ടും മണ്ണിനെ പ്രണയിക്കുന്നതുകൊണ്ടും മാത്രം നമ്മളെല്ലാവരും അന്നം കഴിച്ചു പോകും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ഇല്ലാതെയാകുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പാഠം കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ വിജയത്തിന് വേണ്ടി മാത്രം, പക്ഷേ അപരൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വയം ഇല്ലാതെയാകുവാൻ പലരും ശ്രമിക്കുന്നതുകൊണ്ട് ഇന്നും ഈ ഭൂമി അതിൻ്റെ ബാലൻസിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ കർഷകൻ്റെയും അവസ്ഥ ഇതാണ്. അവർക്കൊരു അഭേദ്യമായ ഒരു ബന്ധം, തങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോടും ആ മണ്ണിനോടുമുള്ള കൂറും അതുള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്കെല്ലാവർക്കും സുഭിക്ഷമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇങ്ങനെയൊക്കെയാണ്. ജീവിതാന്തസ് ഏതുമായിക്കൊള്ളട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തുമായിക്കൊള്ളട്ടെ,
അതിനോടുള്ളൊരു പ്രണയം, അതിനോടുള്ളൊരു സ്നേഹം, അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വഴിയായിട്ട് മറ്റുള്ളവർക്ക് അനേകർക്ക് അതുവഴിയായിട്ട് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാണ്. ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നവരെന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നെ ആകർഷിച്ച ഒരു പോസ്റ്റ് ഉണ്ട് എഫ് ബിയിൽ. ഞാൻ പരാജിതനായി, ഞാൻ ഈ പരാജയം അംഗീകരിക്കുന്നു, പക്ഷേ ജനമനസ്സുകളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക്, ജനങ്ങളുടെ അടുത്തേക്ക് വീണ്ടും ഞാൻ ഇറങ്ങി. ഒരു തോറ്റ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റാണ്. ആ തോൽവി ഒരു ഊർജമാണ് വീണ്ടും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട്. ആ തോൽവിയിൽ നിന്നും ഒരു അനുകൂല ഘടകമുണ്ടാക്കി അടുത്ത ഇലക്ഷനിൽ വിജയിക്കുവാനുള്ള ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. അതേപോലെ ആവണം ജീവിതം. തോൽവികളുണ്ടാകും, പക്ഷെ ആ തോൽവിയിൽ പിന്മാറുകയല്ല മറിച്ച് ഈ തോൽവി എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ആ തോൽവി ഒരു വിജയമാണ്. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് എൻ്റെ ചാനലാണ് ഡിവൈൻ കമ്പനി. സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം.